എല്ലാവർക്കും ഇന്നത്തെ ചിൽഡ്രൻസ് ഫെലോഷിപ്പിലേക്ക് സ്വാഗതം. ഹായ് ടോണി. എല്ലാവർക്കും സുഖമല്ലേ? ഓക്കെ. എന്താണ് ടോണി? എന്താണത്? ശരി. ഓ ശരി, പറയാം. ഓക്കെ, ശരി ശരി. നമ്മുടെ ടോണി പറയുന്നത് അവനൊരു വാക്യം നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ടെന്ന് അത്രേ. ഏതാണ് ടോണി ആ വാക്യം? ടോണി പറയാൻ പോകുന്ന വാക്യം സങ്കീർത്തനങ്ങൾ 119:140. ഓക്കെ, പറഞ്ഞോളൂ. നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു, അത് അടിയന് പ്രിയമാകുന്നു. ഓക്കെ കൂട്ടുകാരെ, നിനക്ക് വാക്യം ഇഷ്ടപ്പെട്ടില്ലേ? എന്താണ് ടോണി? യഹോവയുടെ വചനം വിശുദ്ധമാകുന്നു എന്നതിന്റെ അർത്ഥം എന്തെന്ന് നിനക്കറിയണ്ടേ? യഹോവ വിശുദ്ധനാകുന്നു, അവൻ്റെ വചനം വിശുദ്ധമാകുന്നു എന്നാണ് ഇല്ലേ കാണിക്കുന്നത്. ഒരു കളങ്കവും അവനിലില്ല, അതിൻ്റെ ഒരു സൂചനയാണ് ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ടോണി, നിന്റെ സംശയങ്ങൾ മാറിയില്ലേ? ഓക്കെ, നമുക്ക് വൈകിക്കാതെ തന്നെ നമ്മളുടെ ഒരു പാട്ടിലേക്ക് പോയാലോ? ഹായ് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? വെരി ഗുഡ്. അപ്പോൾ ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടുമായിട്ടാണ് അങ്കിൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും പാട്ട് പഠിക്കാൻ റെഡിയാണോ? യെസ്, വെരി ഗുഡ്. ഇന്ന് സർവശക്തനായ ദൈവത്തെക്കുറിച്ച് ആണ് അങ്കിൾ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ഓൾ പവർഫുൾ ഗോഡ്, വല്ലഭനായ ദൈവത്തെക്കുറിച്ച്, സർവശക്തനായ ദൈവത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. യെസ്, ഞാനെന്നും പാടും പാടും, സാനന്ദം പാടും പാടും, എന്നെ സുരക്ഷിതാവിനേ. ഞാനെന്നും തേടും തേടും, സാനന്ദം തേടും തേടും, തൻഹിതമെന്നെന്നുമേ. വല്ലഭനേശുനാഥൻ വല്ലഭനേശുനാഥൻ, ഞാനെന്നും പാടും പാടും, സാനന്ദം പാടും പാടും, എന്നെ സുരക്ഷിതാവിനേ. ഞാനെന്നും തേടും തേടും, സാനന്ദം തേടും തേടും, തൻഹിതമെന്നെന്നുമേ. അവനന്റെ നാഥൻ അവനന്റെ താപൻ അവനന്റെ ഇടയൻ അവനന്റെ ഉടയൻ, എന്തോരത്ഭുതവാനവൻ എന്തോരത്ഭുതവാനവൻ എന്തോരത്ഭുതവാനവൻ. വല്ലഭനേശുനാഥൻ വല്ലഭനേശുനാഥൻ, ഞാനെന്നും പാടും പാടും, സാനന്ദം പാടും പാടും, എന്നെ സുരക്ഷിതാവിനേ. ഞാനെന്നും തേടും തേടും, സാനന്ദം തേടും തേടും, തൻഹിതമെന്നെന്നുമേ. വല്ലഭനേശുനാഥൻ വല്ലഭനേശുനാഥൻ, ഞാനെന്നും പാടും പാടും, സാനന്ദം പാടും പാടും, എന്നെ സുരക്ഷിതാവിനേ. ഞാനെന്നും തേടും തേടും, സാനന്ദം തേടും തേടും, തൻഹിതമെന്നെന്നുമേ. അവനന്റെ നാഥൻ അവനന്റെ താതൻ അവനന്റെ ഇടയൻ അവനന്റെ ഉടയൻ, എന്തോരത്ഭുതവാനവൻ എന്തോരത്ഭുതവാനവൻ എന്തോരത്ഭുതവാനവൻ. കൂട്ടുകാരെ, നിങ്ങൾ ഈ പാട്ട് പഠിച്ചോ? ഈ പാട്ടിൻ്റെ ട്യൂണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പാട്ടിൻ്റെ അർത്ഥം അങ്ങളൊന്ന് പറഞ്ഞുതരാം.
വല്ലഭനായ ദൈവം യേശു കർത്താവ്, വല്ലഭൻ എന്ന വാക്കിൻ്റെ അർത്ഥം ആദ്യം ഞാൻ പറഞ്ഞു, ഓൾ പവർഫുൾ ഗോഡ്, സർവശക്തനായ ദൈവം, സകലത്തിനും അധികാരമുള്ള ദൈവം, ഇതൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഈ വല്ലഭനായ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യും? ഞാനെന്നും ആ ദൈവത്തിന് വേണ്ടി പാടും, ഞാൻ ആ ദൈവത്തെ തേടും, ആ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കും, അതുപോലെ ആ ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യും. ആ ഒരു അർത്ഥമാണ് ഈ പാട്ടിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ സർവശക്തനായ ദൈവം ആണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്. നമ്മൾ പല വിഷയങ്ങൾ, പല പ്രശ്നങ്ങൾ, പല പ്രയാസങ്ങളായിട്ട് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത് ആരാ? ആ ഈ സർവശക്തനായ ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തെ നമുക്ക് പിന്നെയും സ്നേഹിക്കാം, ആ ദൈവത്തിന് വേണ്ടി നമുക്ക് പിന്നെയും ജീവിക്കാം. ഒരു പ്രാവശ്യം കൂടി പാട്ട് പാടിയാലോ? നിങ്ങൾക്ക് പാട്ടിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഇനി നിങ്ങൾ പാടുമ്പോൾ വളരെ ശബ്ദത്തിൽ നമുക്ക് ഒരുമിച്ച് ഈ പാട്ട് പാടാം. റെഡി? ഓക്കെ. വല്ലഭനേശുനാഥൻ, വല്ലഭനേശുനാഥൻ, ഞാനെന്നും പാടും പാടും, സാനന്ദം പാടും പാടും, എന്നെ സുരക്ഷിതാവിനേ. ഞാനെന്നും തേടും തേടും, സാനന്ദം തേടും തേടും, തൻഹിതമെന്നെന്നുമേ. വല്ലഭനേശുനാഥൻ, വല്ലഭനേശുനാഥൻ, ഞാനെന്നും പാടും പാടും, സാനന്ദം പാടും പാടും, എന്നെ സുരക്ഷിതാവിനേ. ഞാനെന്നും തേടും തേടും, സാനന്ദം തേടും തേടും, തൻഹിതമെന്നെന്നുമേ. അവനന്റെ നാഥൻ, അവനന്റെ താഥൻ, അവനന്റെ ഇടയൻ, അവനന്റെ ഉടയൻ, എന്തോരത്ഭുതവാനവൻ, എന്തോരത്ഭുതവാനവൻ, എന്തോരത്ഭുതവാനവൻ. വല്ലഭനേശുനാഥൻ, വല്ലഭനേശുനാഥൻ, ഞാനെന്നും പാടും പാടും, സാനന്ദം പാടും പാടും, എന്നെ സുരക്ഷിതാവിനേ. ഞാനെന്നും തേടും തേടും, സാനന്ദം തേടും തേടും, തൻഹീതമെന്നെന്നുമേ. വല്ലഭനേശുനാഥൻ, വല്ലഭനേശുനാഥൻ, ഞാനെന്നും പാടും പാടും, സാനന്ദം പാടും പാടും, എന്നെ സുരക്ഷിതാവിനേ. ഞാനെന്നും തേടും തേടും, സാനന്ദം തേടും തേടും, തൻഹീതമെന്നെന്നുമേ. അവനന്റെ നാഥൻ, അവനന്റെ താഥൻ, അവനന്റെ ഇടയൻ, അവനന്റെ ഉടയൻ, എന്തോരത്ഭുതവാനവൻ, എന്തോരത്ഭുതവാനവൻ, എന്തോരത്ഭുതവാനവൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പാട്ട് പഠിച്ചു എന്ന് അങ്ങൾ വിശ്വസിക്കുന്നു. ഈ പാട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ പഠിക്കണം, ആ പാട്ട് പാടണം. ദൈവത്തെ നമുക്ക് ആ നിലയിൽ സ്തുതിക്കാം, ദൈവത്തിന് എല്ലാ മഹത്വവും കൊടുക്കാം. അപ്പോൾ വല്ലഭനായ ഒരു ദൈവം നമുക്കായിട്ടുണ്ട്. ഓക്കെ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാരും പാട്ടൊക്കെ പഠിച്ചോ? ഇഷ്ടമായോ പാട്ട്? എല്ലാവർക്കും നല്ല പാട്ടായിരുന്നു അല്ലേ? അപ്പൊ നമ്മള് അടുത്തത് എന്താ ചെയ്യാൻ പോണേ? വാക്യം പഠിക്കാം. അപ്പൊ കഴിഞ്ഞ ആഴ്ചയും അതിന് മുമ്പിലത്തെ ആഴ്ചകളിലൊക്കെ പഠിച്ച വാക്യങ്ങൾ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ? എല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ഈ ആഴ്ച ഒരു പുതിയ വാക്യം പഠിച്ചാലോ? അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ വാക്യം ദൈവവചനത്തെ കുറിച്ചുള്ള ഒരു വാക്യമാണ്. എന്തിനെ കുറിച്ചാണ്? ദൈവവചനത്തെ കുറിച്ചുള്ള വാക്യം. അപ്പൊ നമുക്ക് അന്ന് പഠിക്കാം. അപ്പൊ ഇന്ന് പഠിക്കാൻ പോണത് സങ്കീർത്തനങ്ങൾ 119:105 ആ വാക്യം നമ്മൾ പഠിക്കാൻ പോണ കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് വായിച്ച് കേൾപ്പിച്ചുതരാം. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. കേട്ടാ, എല്ലാരും കേട്ടാ, ഒരാശം കൂടി വായിക്കാം. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഇനി നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ? അപ്പൊ ഞാൻ പറയാം, എല്ലാവരും അത് ഏറ്റു പറയണം കേട്ടോ. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. ഒന്നും കൂടി ഉറക്കെ പറയൂ എല്ലാവരും, ഉറക്കെ കേട്ടോ. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. സങ്കീർത്തനങ്ങൾ
119 105 സങ്കീർത്തനങ്ങൾ 119 105 നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാദയ്ക്ക് പ്രകാശവും ആകുന്നു എല്ലാവർക്കും കിട്ടിയ വാക്യം നമുക്ക് ബോയ്സ് മാത്രം എൻ്റെ കൂടെ പറയാം ഫസ്റ്റ് സെക്ഷനിൽ അത് കഴിഞ്ഞിട്ട് ഗേൾസ് മാത്രം പറയാം അപ്പോൾ ആർക്കാ കൂടുതൽ സൗണ്ട് എന്നും എനർജി എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് ബോയ്സ് മാത്രം കേട്ടോ എന്തോരം ബോയ്സ് ഉണ്ട് ഇവിടെ ആ ഇത്രയും ബോയ്സ് ഉണ്ട് അപ്പോൾ അടുത്തത് ബോയ്സ് ആണ് പറയേണ്ടത് ആദ്യം ബോയ്സ് ആണ് കേട്ടോ പറയേണ്ടത് അപ്പോൾ തുടങ്ങട്ടെ ഞാൻ പറയാം മേറ്റ് പറയണേ സങ്കീർത്തനങ്ങൾ ഉറക്കെ പറയേ സങ്കീർത്തനങ്ങൾ 119 105 നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാദയ്ക്ക് പ്രകാശവും ആകുന്നു സങ്കീർത്തനങ്ങൾ 119 105 നല്ല പിള്ളേരാട്ട ഗുഡ് ബോയ്സ് ഇനി അടുത്തത് ഗേൾസ് അപ്പൊ അവരുടെ സൗണ്ടിനെയും എനർജിനെയും ഒക്കെ ബീറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് തുടങ്ങാം സങ്കീർത്തനങ്ങൾ ഉറക്കെ പറയേ സങ്കീർത്തനങ്ങൾ 119 105 സങ്കീർത്തനങ്ങൾ 119 105 നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാദയ്ക്ക് പ്രകാശവും ആകുന്നു സങ്കീർത്തനങ്ങൾ 119 105 ഗുഡ് ഗേൾസ് നിങ്ങൾ നന്നായി പറഞ്ഞു രണ്ടുപേർക്ക് ഒരേപോലെ സൗണ്ടും എനർജി ഒക്കെ ഉണ്ട് അല്ലെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് പറഞ്ഞാലോ ഇപ്പൊ വായോ സങ്കീർത്തനങ്ങൾ 119 105 നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാദയ്ക്ക് പ്രകാശവും ആകുന്നു ഇപ്പൊ എല്ലാവരും പഠിച്ചോ വാക്യം മറക്കോ വാക്യം ആരും മറക്കില്ല അല്ലെ അപ്പൊ ദൈവത്തിന്റെ വചനം നമുക്ക് എങ്ങനെയാ നമ്മുടെ കാലിന് ദീപവും പാദയ്ക്ക് പ്രകാശവും ഒക്കെയാണ് ദൈവത്തിന്റെ വചനം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പറയണ പോലെയൊക്കെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാലിനും പാദയ്ക്കൊക്കെ പ്രകാശവും ദീപവും ഒക്കെ ആയിട്ട് എന്ത് മാറും നമ്മുടെ ദൈവവചനം മാറും അപ്പൊ ഇനി വേറൊരു വാക്യം പഠിക്കാൻ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ഹലോ എവ്രിവൺ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം കൂട്ടുകാർക്ക് ഒരു പ്രത്യേക പേരുണ്ട് ഒരു ഐഡന്റിറ്റി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ സ്റ്റുഡൻസ് എന്തുകൊണ്ടാണ് ആ പേര് നിങ്ങൾ സ്കൂളിൽ പോകുന്നു പഠിക്കുന്നു ഏതെല്ലാം നിലകളിൽ നിങ്ങൾ പഠിക്കും കേട്ടു പഠിക്കും കണ്ടു പഠിക്കും ചെയ്തു പഠിക്കും ക്രാഫ്റ്റ് ആക്ടിവിറ്റി ഒക്കെ അതിൽ പ്രധാനമായും വായിച്ചാണ് നിങ്ങൾ പഠിക്കുക ഒത്തിരി പുസ്തകങ്ങൾ നിങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടുണ്ടാകും എൻ്റെ ടേബിളിൽ കുറച്ച് ബുക്സ് ഉണ്ട് ഇതൊരു മോളുടെ ബുക്കാണ് പേഴ്സിസ് എന്നാണ് ആ മോളുടെ പേര് സിക്സ്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് ഇടയ്ക്കൊക്കെ ഞാൻ ആ ബുക്സ് വായിക്കാറുണ്ട് ഒരു ദിവസം ഞാൻ സയൻസ് ടെക്സ്റ്റ് ബുക്ക് ഞാൻ വായിച്ചപ്പോൾ അതിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിൽ ഒരു പ്രത്യേക വാചകം ഞാൻ വായിക്കുവാനായിട്ട് കഴിഞ്ഞു ആ വാചകം എങ്ങനെയാണ് അവർ ബോഡി ഓൾസോ പ്രിപ്പയേഴ്സ് വൈറ്റമിൻ ഡി ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് നിങ്ങൾക്കിത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കണ്ടോ നമ്മുടെ ബോഡി സൂര്യരശ്മിയിൽ ഒരു വൈറ്റമിൻ പുറപ്പെടുവിക്കും വൈറ്റമിൻ ഡി ആണ് എനിക്കത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി എനിക്കും ഉണ്ട് വൈറ്റമിൻ ഡി നിങ്ങൾക്കും ഉണ്ട് വൈറ്റമിൻ ഡി എന്നാൽ അതിൻ്റെ ഉറവിടം എന്നുള്ളത് സൺലൈറ്റ് നമ്മുടെ ശരീരത്തിൽ അടിക്കുമ്പോൾ ഉണ്ടാകുന്നതായ ഒരു പ്രക്രിയയാണ് എന്നാൽ സൺ എങ്ങനെയാണ് ഉണ്ടായത് ഞാൻ വീണ്ടും ബുക്സിൽ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ സൺ എങ്ങനെ ഉണ്ടായെന്ന് ഇതിൽ കാണാനായിട്ട് കഴിഞ്ഞില്ല എൻ്റെ അടുത്ത് വേറൊരു ബുക്കുണ്ട് ആ ബുക്കിൻ്റെ പേരാണ് ബൈബിൾ ബൈബിളിനെ കുറിച്ച് ബുക്സിലൊക്കെ നമ്മൾ വായിക്കുന്നത് ബൈബിൾ ഈസ് എ റിലീജിയസ് ബുക്ക് ഓഫ് ക്രിസ്ത്യൻസ് എന്നാണ് എന്നാൽ അത് ശരിക്കും അങ്ങനെയല്ല ആർക്ക് വേണമെങ്കിലും ബൈബിൾ വായിക്കാം അങ്ങനെ ഞാൻ സൺ ഉണ്ടായത് എങ്ങനെയാണെന്ന് ആദ്യത്തെ പുസ്തകം മുതൽ വായിക്കാനായിട്ട് തുടങ്ങി ജനസിസ് ചാപ്റ്റർ 1:16 പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി
രണ്ട് വലിയ വെളിച്ചങ്ങളെ ദൈവമുണ്ടാക്കി നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. പക്ഷേ ഐ വാസ് നോട്ട് ഹാപ്പി, എനിക്ക് സന്തോഷം ഉണ്ടായില്ല, കാരണം സൂര്യൻ എന്ന് അവിടെ എഴുതിയിട്ടില്ല. അന്ന് ഇംഗ്ലീഷ് വായിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇംഗ്ലീഷ് വായിക്കാൻ ശ്രമിച്ചു. ഗോഡ് മെയ്ഡ് ദ ടു ഗ്രേറ്റ് ലൈറ്റ്സ്, ദ ഗ്രേറ്റർ ലൈറ്റ് ടു ഗവേൺ ദ ഡേ ആൻഡ് ദ ലെസർ ലൈറ്റ് ടു ഗവേൺ ദ നൈറ്റ്. ഹി മെയ്ഡ് ദ സ്റ്റാർസ് ഓൾസോ. അവിടെയും സൺ എന്ന് എഴുതിയിട്ടില്ല. അങ്ങനെ ഞാൻ വായിച്ച് 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 ജെറമയ എന്നു പേരുള്ള ഒരു ബുക്കിൽ എത്തി. ജെറമയ, നിങ്ങളുടെ വീട്ടിൽ ബൈബിൾ ഉണ്ടെങ്കിൽ അതെടുത്ത് വായിക്കണം കേട്ടോ. ജെറമയ ചാപ്റ്റർ 31:35, യിരെമ്യാവ് 31:35 വാക്യം. സൂര്യനെ, ആ വാക്ക് വായിച്ചപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. സൂര്യനെ പകൽ വെളിച്ചത്തിനും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും വ്യവസ്ഥയെ രാത്രി വെളിച്ചത്തിനും നിയമിച്ചിരിക്കുന്നത്, കടലിലെ തിരകൾ അലറുവാൻ തക്കവണ്ണം അതിനെ ഇളക്കുന്നവനും സൈന്യങ്ങളുടെ യഹോവ എന്ന് നാമമുള്ളവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. English, thus is the Lord who gives the sun for light by day and the fixed order of the moon and the stars for light by night, who stirs up the sea so that its waves roar. The Lord of hosts is his name. വളരെ ക്ലിയറായി എഴുതിയിരിക്കുക. സൺ, മൂൺ മാത്രമല്ല, വേവ്സ് ഇൻ ദ സീ, കടലിലെ തിരമാലകൾ എങ്ങനെ ഉണ്ടായെന്ന് ഈ ബുക്കിൽ എഴുതിയിരിക്കുക. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും പേഴ്സിസിന്റെ ബുക്സ് വായിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ വായിച്ചത് സോഷ്യൽ സ്റ്റഡീസ് ആണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആൻ ഇൻട്രൊഡക്ഷൻ ടു ഹിസ്റ്ററി എന്നുള്ള ആ ചാപ്റ്റർ വായിച്ച് വായിച്ച് അവസാനം എത്തിയപ്പോൾ ഒരു ടൈം ലൈൻ എന്നു പേരുള്ള ഒരു 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 പിക്ചർ അവിടെ കണ്ടു. ടൈം ലൈൻ BC AD, അതിൻ്റെ അടിയിൽ ബർത്ത് ഓഫ് ക്രൈസ്റ്റ് എന്ന് എഴുതിയിരിക്കുക. കൂട്ടുകാർ കണ്ടോ, കണ്ടോ, BC and AD, birth of Christ. അങ്ങനെ ക്രൈസ്റ്റിനെ കുറിച്ച് ഞാൻ വായിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ക്രൈസ്റ്റിനെ കുറിച്ച് ഇതിൻ്റെ അകത്തില്ല. വീണ്ടും ഞാൻ ബൈബിള് എടുത്തപ്പോൾ ബൈബിളിലെ മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ എന്നു പേരുള്ള 4 ബുക്സ് മുഴുവനും ക്രൈസ്റ്റിനെ കുറിച്ചിട്ടുള്ളതായ ബയോഗ്രഫിയാണ്. യേശു കർത്താവ് ജനിച്ചത്, യേശു കർത്താവ് ജീവിച്ചത്, യേശു കർത്താവ് മരിച്ചത്, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ആ 4 ബുക്സും ഞാനത് വായിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പേഴ്സിസിന്റെ ടെക്സ്റ്റ് എടുത്തപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വായിച്ചത് ഹിന്ദിയാണ്, ലാംഗ്വേജ് ആണ് ഞാൻ വായിച്ചത്. ഹിന്ദി ഞാൻ വായിച്ചപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ പ്രാർത്ഥന, പ്രാർത്ഥന. ഈശ്വർ ഹംകോ ദോ വർദാൻ ഗുരുജനോ കാ കരേം സമ്മാൻ മാതാപിതാ കാ കഹന മാനേ ബഡേ ബുസുർഗോ കാ ആദർ കരേ. ഇതൊരു കവിതയാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കണം, മുതിർന്നവരെ ആദരിക്കണം എന്നുള്ളതൊരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്നുള്ളത് തീർച്ചയായിട്ടും ഈ പുസ്തകത്തിൽ കാണും. അങ്ങനെ ഞാൻ വായിച്ച് വായിച്ച് 1 Timotheus 2:2 അയ്യോ, അവിടെ മറ്റ് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നും കൂടെ എഴുതിയിരിക്കുകയാണ്. ഞാനത് വായിക്കാം. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണോ എന്ത് നമ്മൾ ചിന്തിക്കണം. 1 Timotheus 2:2, 1 Timothy 2:2. 1 and 2 ഞാൻ വായിക്കാം. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിന് മുൻപേ പ്രബോധിപ്പിക്കുന്നു. ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ദെൻ ഐ അർജ് ദാറ്റ് എൻട്രിറ്റീസ് ആൻഡ് പ്രയേഴ്സ് പെറ്റീഷൻ ആൻഡ് താങ്ക്സ് ഗിവിങ്സ് ബി മെയ്ഡ് ഓൺ ബിഹാഫ് ഓഫ് ഓൾ മെൻ ഫോർ കിങ്സ് ആൻഡ് ഓൾ ഹു ആർ ഇൻ അതോറിറ്റി സോ ദാറ്റ് വി മേ ലീഡ് എ ട്രാൻക്വിൽ ആൻഡ് ക്വൈറ്റ് ലൈഫ് ഇൻ ഓൾ ഗോഡ്ലിനെസ് ആൻഡ് ഡിഗ്നിറ്റി. അതിൽ വായിച്ചത് ഇതാണ്, പ്രേ ഫോർ എവ്രി വൺ, എസ്പെഷ്യലി ഫോർ ദി അതോറിറ്റീസ്. നമ്മളെ ഭരിക്കുന്ന ആളുകളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, അവർ ചീഫ് മിനിസ്റ്റർ, നമ്മുടേതായിരിക്കുന്ന മറ്റ് മിനിസ്റ്റേഴ്സിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ബൈബിളിൽ നമ്മൾ വായിച്ചിരിക്കാം. വീണ്ടും ഞാൻ പേഴ്സിസിന്റെ ഒരു ബുക്കും കൂടെ വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. ഈ പ്രാവശ്യം ഞാൻ വായിച്ചത് വാല്യൂസ് ആൻഡ് ലൈഫ് സ്കിൽസ് എന്നു പേരുള്ള ഒരു ബുക്കാണ്.
ആ ബുക്ക് ഞാൻ വായിച്ചപ്പോൾ അതൊരു ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറിയിലെ ഒരു വാചകം ഇങ്ങനെയാണ്, ജോൺ എഫ് കെന്നഡി പറഞ്ഞതാണ്, ആസ്ക് നോട്ട് വാട്ട് യുവർ കൺട്രി ക്യാൻ ഡു ഫോർ യു, ആസ്ക് വാട്ട് യു ക്യാൻ ഡു ഫോർ യുവർ കൺട്രി. കണ്ടോ, നിങ്ങളുടെ രാജ്യത്തിന് നിങ്ങൾക്കായി എന്ത് ചെയ്യാനാകുമെന്ന് ചോദിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തിനായി എന്ത് ചെയ്യാനാകുമെന്ന് ചോദിക്കുക. അതെ, നാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്, അതാണ് നാം ചിന്തിക്കേണ്ടത്. ഞാൻ വീണ്ടും ബൈബിൾ വായിച്ചപ്പോൾ ജോൺ ചാപ്റ്റർ 3:16, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16 ബൈബിളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു വാക്കാണ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ഈ ലോകത്തിന് വേണ്ടി ചെയ്ത രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഈ ലോകത്തെ സ്നേഹിച്ചു, എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ ഭാഗമായി ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു, കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഹി സ്റ്റിൽ ലവ്സ് യു ആൻഡ് മീ, നിങ്ങളെയും എന്നെയും ഈ കർത്താവ് സ്നേഹിക്കുന്നു. റീഡ് ഓൾ ദ ബുക്സ്, എല്ലാ പുസ്തകങ്ങളും നിങ്ങൾ വായിക്കണം, നിങ്ങൾക്ക് പ്രയോജനമുള്ള ബുക്സ് നിങ്ങൾ വായിക്കണം. കൂട്ടത്തിൽ ദൈവത്തെക്കുറിച്ച് അറിയാൻ യു റീഡ് ദ ബൈബിൾ. ബൈബിൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്. എന്നാൽ ആ ടെക്സ്റ്റ് ബുക്കിൽ പരിമിതികളുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു ഫുൾ നോളജ് നിങ്ങൾക്ക് കാണാൻ ബൈബിളിലേക്ക് നിങ്ങൾ മടങ്ങി വരിക. റീഡ് യുവർ ബൈബിൾ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു. പ്രാർത്ഥനയാലും സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുകില്ലൊന്നും, പ്രാർത്ഥനയാലും സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുകില്ലെന്നും. യാചിക്കുന്നതെല്ലാം നിങ്ങൾ പ്രാപിച്ചുവെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകിൽ നിശ്ചയം ഫലം. യാചിക്കുന്നതെല്ലാം നിങ്ങൾ പ്രാപിച്ചുവെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകിൽ നിശ്ചയം ഫലം. മടുത്തു പോകാതൊടുക്കത്തോളം പ്രാർത്ഥിച്ചിടണം, തടുത്തു വെച്ചാൽ ഒതുങ്ങിടാത്ത ശക്തി പ്രാപിക്കാം. മടുത്തു പോകാതൊടുക്കത്തോളം പ്രാർത്ഥിച്ചിടണം, തടുത്തു വെച്ചാൽ ഒതുങ്ങിടാത്ത ശക്തി പ്രാപിക്കാം. ഇന്നുവരെ നാമത്തിൽ ചോദിച്ചില്ലല്ലോ, ചോദിക്കുവിൻ നിങ്ങൾക്കേകാം പൂർണ്ണ സന്തോഷം. ഇന്നുവരെ നാമത്തിൽ ചോദിച്ചില്ലല്ലോ, ചോദിക്കുവിൻ നിങ്ങൾക്കേകാം പൂർണ്ണ സന്തോഷം. പ്രാർത്ഥനയാലും സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുകില്ലൊന്നും. യാചിക്കുന്നതെല്ലാം നിങ്ങൾ പ്രാപിച്ചുവെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകിൽ നിശ്ചയം ഫലം.
യാചിക്കുന്നതെല്ലാം നിങ്ങൾ പ്രാപിച്ചുവെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകിൽ നിശ്ചയം ഫലം. മഹത്വം. ഒരു കൊച്ചു കവിത. വൃദ്ധം മഞ്ചരി. കരുതുന്ന കർത്താവ്. യേശുവും ശിഷ്യരും ഗലീലയിൽ നിന്നും വഞ്ചിത്തുഴഞ്ഞങ്ങോ യാത്രയായി. അക്കരെയുള്ളോരോ ഗദരാദേശത്ത് എത്തുവാനൊത്തിരി നേരം വേണം. വേഗം ചെന്നെത്തുവാനുള്ളോരോ വാഞ്ചയാൽ അഞ്ഞു തുഴഞ്ഞുകാരുമാ ശിഷ്യ. ഒഴുകുന്ന വഞ്ചിയിൽ അമരത്ത് കർത്താവും തുഴയുന്ന ശിഷ്യരോ തുഷ്ടിയിലും. രാത്രിയിലെ കുളിർ കാറ്റേറ്റു കർത്താവ് മന്നം മന്നം നിദ്ര പോകിടീനാം. സന്ധ്യാസമയം പുറപ്പെട്ട വഞ്ചികൾ ഗലീല കടലിൻ്റെ മധ്യേയെത്തി. പെട്ടെന്നുണ്ടായോരോ ശക്തമാം കാറ്റിനാൽ വള്ളത്തിൽ വൻതീര തള്ളിക്കേറി. മുങ്ങുമാറായ പാടകിലെ ശിഷ്യന്മാർ അയ്യം വിളിക്കുവാൻ ആരംഭിച്ചു. അമരത്തുറങ്ങുന്ന കർത്താവാം യേശുവോ നിദ്ര തന്നെ നല്ല നിദ്ര തന്നെ. തങ്ങൾ നാശിക്കുമെന്നുള്ളൊരു ഭീതിയ ശിഷ്യന്മാർ കർത്താവെ തൊട്ടുണർത്തി. ഉറങ്ങുന്ന യേശുവുണർന്നുടനെ തന്നെ കാറ്റിനെ ശാസിച്ചു ശാന്തമാക്കി. അഴിയിൽ അലറുന്ന തിരമാലകളോടും അനങ്ങരുതെന്നു കൽപ്പിച്ചു കർത്തൻ. അഖിലാണ്ടനാഥൻ്റെ ആജ്ഞ കേട്ടക്ഷണം അലറുന്ന അഴിയാനുസരിച്ചു. ലോകമാം ഗംഭീര വാരിധിയിൽ തന്നിൽ നാം കർത്താവോടു കൂടെ യാത്ര ചെയ്യുക. വിശ്വാസനായകൻ കർത്താദി കർത്താവായി വീഴാതെ മുങ്ങാതെ നമ്മെ കാക്കും. ഭീരുക്കളാകേണ്ട കർത്താവിൻ മക്കളെ ധൈര്യമോടെ യാത്ര ചെയ്തിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നല്ല പിതാവേ, കർത്താവേ, നന്ദിയോട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അവിടുത്തെ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാൻ സഹായിക്കണം. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ആമേൻ. ഹായ് ഗുഡ് ഡേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഗ്രാമുകൾ ഞങ്ങൾക്ക് അയച്ചു തരാനും മറക്കരുത്. ഓക്കെ, നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ടാറ്റാ.